ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു. ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ദ ടൈം ഷെയർ ക്യാപിറ്റൽ ഡിനോട്ട്സ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ഓർ ടു ബി റേസ്ഡ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനി ഷെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സമാഹരിക്കുന്ന തുകയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡിനോട്ട്സ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ഓർ ടു ബി റേസ്ഡ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി. ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ മറ്റു വിധത്തിലോ കമ്പനി സമാഹരിക്കുന്ന മൂലധനത്തെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ക്യാപിറ്റൽ ഹാസ് ബീൻ യൂസ്ഡ് ഡിഫറൻ്റ്ലി ഇൻ ദ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ക്യാപിറ്റൽ എന്ന് പറയുന്ന പദം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന പല കാറ്റഗറി ഏതൊക്കെയാണ് താഴെ പറയുന്നതാണ് അതിൻ്റെ പോയിന്റുകൾ. ഒന്ന്, ഓദ്രേസിൽ രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. ഫസ്റ്റ് പോയിന്റ്, ഓദ്രേസിഡ് ക്യാപിറ്റൽ. ഓദ്രേസിഡ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു പേരാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. ഇറ്റ് ഇസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ ദ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓദ്രേസിഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കുന്ന ക്യാപിറ്റലാണ്. ഒപ്പം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഈ തുകയാണ് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി തുക, മാക്സിമം തുക. ദ എമൗണ്ട് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്യാപിറ്റൽ ക്ലോസ് ഓഫ് ദ മെമ്മോറണ്ടം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മെമ്മോറണ്ടം എന്ന ഡോക്യുമെൻറ്റിനകത്ത് ക്യാപിറ്റൽ ക്ലോസിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന തുകയാണ്. രണ്ടാമത് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഓഫേർഡ് ഫോർ ദ പബ്ലിക് ടു ദ സബ്സ്ക്രിപ്ഷൻ ടു ദ പബ്ലിക്. രണ്ടാമത്തെ ഇഷ്യൂഡ് ക്യാപിറ്റലാണ്, ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. എന്ത് ചെയ്യണം, ഈ ക്യാപിറ്റലിനകത്ത് നിന്ന് ഓതറൈസ്ഡ് ക്യാപിറ്റലിനകത്ത് നിന്ന് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഈ ഇഷ്യൂ ചെയ്യുന്ന, ഏറ്റെടുക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദ പാർട്ട് ഓഫ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഓഫേർഡ് ഫോർ എ സബ്സ്ക്രിപ്ഷൻ ടു ദ പബ്ലിക് ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ മുഴുവനും എന്ത് ചെയ്യുന്നില്ല, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നില്ല. ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ മാത്രമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്നാൽ ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. മൂന്ന്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഫേസ് ഓർ നോമിനൽ വാല്യൂ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാപിറ്റലിൻ്റെ അകത്ത് നിന്ന് പബ്ലിക്ക് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഫേസ് വാല്യൂ ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. കമ്പനി പണത്തിനല്ലാതെ മറ്റു വിധത്തിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്തേക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തവർക്ക് ഷെയർ കൊടുത്തേക്കാം, അതും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതർ ദാൻ ക്യാഷ്, ക്യാഷിനൊഴികെ, ക്യാഷിനല്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തേക്കാം, അതും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദ ബാലൻസ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ നോട്ട് സബ്സ്ക്രൈബ്ഡ് ടു ദ പബ്ലിക് ഇറ്റ്സ് കോൾഡ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതിന് ശേഷം പബ്ലിക് ഏറ്റെടുക്കാത്ത ബാലൻസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അടുത്ത നാലാമത്തത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ ഡിമാൻഡ് ബൈ ദ കമ്പനി ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദ ഷെയർസ് അലോട്ടഡ് ടു ദം. ഇപ്പം മൂന്ന് കാറ്റഗറി നമ്മൾ പറഞ്ഞു, ഓതറൈസ്ഡ് അതാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കുന്നത്, ഇഷ്യൂഡ് അതിനകത്ത് നിന്ന് പബ്ലിക്കിന് കൊടുക്കുന്നു, സബ്സ്ക്രൈബ്ഡ് കൊടുത്തതിൻ്റെ അകത്ത് നിന്ന് പബ്ലിക് എടുക്കുന്ന ഷെയറുകൾ. അടുത്ത നാലാമത്തെ കോൾഡപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ അകത്ത് നിന്ന് എത്ര തുകയാണോ കമ്പനി ഇപ്പോൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പറയുന്ന പേരാണ് കോൾഡപ്പ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഡിമാൻഡ് ബൈ ദ കമ്പനി, കമ്പനി ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ആവശ്യപ്പെടുന്നു എത്ര രൂപ നിങ്ങളിപ്പോൾ അടയ്ക്കാൻ പറയുന്നു. ഒരു ഷെയറിൻ്റെ വില 10 രൂപ ആണെങ്കിൽ ഈ 10 രൂപ മുഴുവൻ അടയ്ക്കാൻ ഒരു പ്രാവശ്യം പറയുന്നില്ല, ചിലപ്പോൾ 5 രൂപ ആയിരിക്കും, ചിലപ്പോൾ 2 രൂപ ആയിരിക്കും, ചിലപ്പോൾ 3 രൂപ ആയിരിക്കും. അപ്പോൾ എത്രയാണോ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന തുകയാണ് കോൾഡപ്പ്. കോൾഡപ്പ് എന്ന് പറയാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന തുകയാണ് അല്ലെങ്കിൽ ആ ക്യാപിറ്റലാണ് കോൾഡപ്പ് ക്യാപിറ്റൽ. ദ ബാലൻസ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് നോട്ട് ബിൻ കോൾഡപ്പ് ഈസ് റെഫേർഡ് ആസ് അൺകോൾഡ് ക്യാപിറ്റൽ. കമ്പനി ഇങ്ങനെ കുറച്ച് ആവശ്യപ്പെടും, അങ്ങനെ ആവശ്യപ്പെടാതെ ഇരിക്കുന്ന ക്യാപിറ്റലിൻ്റെ ഭാഗം, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് അൺകോൾഡ് ക്യാപിറ്റൽ. ലാസ്റ്റ് പോയിന്റ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദാറ്റ് പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇസ് നോൺ ആസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ട തുകയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എങ്കിൽ ആവശ്യപ്പെട്ടതിൻ്റെ അകത്ത് നിന്ന് മുഴുവനും ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്നില്ല,
ഷെയർ ഹോൾഡേഴ്സ് അടയ്ക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി അടച്ച തുക ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്, അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്പനി ആവശ്യപ്പെടുന്ന തുക ചിലപ്പോൾ മുഴുവനായിട്ട് അടയ്ക്കണമെന്നില്ല. അപ്പം എത്രയാണോ അവർ ശരിക്കും അടയ്ക്കുന്നത് അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മേ ബി ലെസ് ദാൻ ദ കോൾ അപ്പ് ക്യാപിറ്റൽ ഡ്യൂ ടു ദ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി ബൈ സം ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾ അപ്പ് ക്യാപിറ്റലിനേക്കാളും കുറവായിരിക്കാം. പറയുമ്പോൾ കോൾ അപ്പ് ക്യാപിറ്റലിൻ്റെ അത്രയും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പറഞ്ഞ നിർബന്ധമില്ല. അത് ചില പല കാരണങ്ങളുണ്ടായിരിക്കാം. ദ അൺപെയ്ഡ് പോർഷൻ ഓഫ് കോൾ അപ്പ് ക്യാപിറ്റൽ ഇസ് കോൾഡ് കോൾസ് ഇൻ എരിയേഴ്സ്. ഇങ്ങനെ അടയ്ക്കാത്ത ഭാഗത്തെയാണ് കോൾസ് ഇൻ എരിയേഴ്സ് എന്ന് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് കുടിശ്ശിക വരുത്തിയ ഭാഗമാണ് അൺകോൾഡ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഗം ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. അപ്പം അവസാനം പറഞ്ഞ ഷെയർ ക്യാപിറ്റലിൻ്റെ ടൈപ്പ്, അപ്പോൾ ഓതറൈസറി ക്യാപിറ്റൽ സപ്പോസ് ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് 100,000 ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കുന്ന ക്യാപിറ്റലാണ് 100,000 രൂപ, അതായത് നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും, ഓതറൈസറി ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നിന്ന് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇപ്പോൾ സപ്പോസ് 100,000 രൂപയ്ക്ക് അകത്ത് നിന്ന് 80,000 രൂപ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു കൂടിയോ, അപ്പോൾ 80,000 ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റലിനകത്ത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നിരിക്കുന്നത് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നതിനകത്ത് 50,000 രൂപയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇനി അടുത്ത കോൾ അപ്പ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്ത് നിന്ന് കമ്പനി അടയ്ക്കാനാവശ്യപ്പെട്ട തുക ഇപ്പോൾ ഒരു പക്ഷേ 40,000 രൂപയായിരിക്കാം, 50,000 രൂപ അവർ ഏറ്റെടുത്തു, അതിനകത്ത് 40,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ അതാണ് കോൾ അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഈ 40,000 രൂപയെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ചിലരെങ്കിലും വീഴ്ച വരുത്തിയേക്കാം. അങ്ങനെ വീഴ്ച വരുത്തിയാൽ ബാക്കി വീഴ്ച വരുത്തിയതിന് ശേഷം ബാക്കി അവർ അടച്ച തുകയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 30,000 രൂപ. 30,000 രൂപയാണ് ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ എക്സാമ്പിൾ ജസ്റ്റ് എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇത് വ്യത്യാസപ്പെട്ടേക്കാം. എന്തായിരുന്നാലും ഓതറൈസറി ക്യാപിറ്റലിന് അത്രയും ഒരിക്കലും വരത്തില്ല, ഇഷ്യൂഡും സബ്സ്ക്രൈബും കോൾ അപ്പും പെയ്ഡ് അപ്പും കൂടെ നോക്കുമ്പോൾ. അപ്പോൾ ബാലൻസ് ഉള്ള ഇവർ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഷെയറാണ് ഷെയറിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞതാണ് കോൾസ് ഇൻ എരിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ നോട്ട് എഴുതി എനിക്ക് അയയ്ക്കുക. ഇന്ന് താമസിച്ചാണ് ക്ലാസ് ഇട്ടിരിക്കുന്നത് എങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ നോട്ട് അയയ്ക്കുക. കൃത്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.